കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്ത്. ശിവശങ്കരൻ വന്നിരുന്നു, ആതിരയുടെ ഫോട്ടോ നീ ചോദിച്ചിരുന്നില്ലേ, അതിവിടെ തന്നിട്ടുണ്ട്. മേരി കണ്ടതുപോലല്ല. അതെ, ഫോട്ടോയിൽ കുറച്ചുകൂടെ മെച്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അതല്ല, നേരിട്ട് കണ്ടപ്പോ അച്ഛനെയും മോളെയും പോലുണ്ടായിരുന്നു, ഇപ്പോ അപ്പൂപ്പനെയും കൊച്ചുമോളെയും പോലുണ്ട്. അവൻ കുശുമ്പോണ്ട് പറയുന്നതല്ലേ, നീ പോയി കാപ്പുടിക്കേ. എടുത്ത് മുടിയെ ഞാൻ അവർക്ക് താല്പര്യക്കുറവ് ഒന്നുമില്ല. പിന്നെ പൈസന്റെ കാര്യത്തില് അല്പ വിഷമവും ഉള്ളൂ. ഇനി ജാതകം ചേരാതെ വരുമോ എന്തോ. ആ, ഇത് നടക്കുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. നിന്റെ ജാതകം അവര് ചോദിച്ചു, ശിവശങ്കരൻ അതുകൊണ്ടാ പോയിരിക്കുന്നത്. ആ ഈശ്വരാധീനം കൊണ്ട് ഈ ജാതകങ്ങളുടെ ഗണം രണ്ടു ഒന്ന, അതായത് ഗുണം പത്തെന്നർത്ഥം. പ്രശ്നമാർഗത്തിൽ ദീർഘ ദാമ്പത്യത്തിന് 23 പൊരുത്തങ്ങളാ പറയണത്. ഇവിടെ ഭാഗ്യം പോലെ ഒക്കെ ഒത്തു വന്നിരിക്കണു. അടുത്ത കാലത്തൊന്നും ഇത്ര വിശേഷമായിട്ടൊരു പൊരുത്തം ഞാൻ കണ്ടിട്ടില്ല. വേറെ എന്ത് തടസ്സം ഉണ്ടാച്ചാലും അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഈ ജാതകങ്ങൾ തമ്മിൽ കൂടി ചേർക്കുക, എല്ലാം ഉത്തമമായിരിക്കും. പിന്നെ നിനക്ക് ആരെയും ഇഷ്ടം, അത് പറ. ഇതുവരെ നീ വിചാരിച്ച നടന്നത് ഇനി എന്റെ മോൾ അങ്ങനെ വിചാരിക്കണ്ട. ഞങ്ങളുടെ തീരുമാനത്തിന് വിലയുണ്ടോ എന്ന് അറിയണമല്ലോ. എന്താ, അവൾക്ക് ഈ വിവാഹം ഇഷ്ടമല്ലെന്ന്. ഏക്കും ചൊല്ലുമില്ലാതെ വളർത്തിയതിന്റെ. എന്താ മോളെ കാര്യം? അവൾക്ക് അയാളെ ബോധിച്ചില്ല, അത്ര തന്നെ. പ്രായം ലേശം കൂടുതലുണ്ടെന്നല്ലാതെ എന്താ നന്ദകുമാറിന് കുറവ്? നിന്റെ അമ്മയും ഞാനും തമ്മിലുള്ളോ 10-12 വയസ്സ് വ്യത്യാസം. പ്രായത്തിന്റെ ഒന്നുമല്ല, എനിക്കിഷ്ടമല്ല. അതിന്റെ കാരണമാ അച്ഛൻ ചോദിച്ചത്? കാരണമൊന്നും എനിക്കറിയില്ല. എന്റെ മനസ്സിന് അയാളെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. നിന്റെ മനസ്സിന് മാത്രം എന്താ ഇത്ര പ്രത്യേകത? വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ വെച്ചാ മതി. നീ ഒന്നും മിണ്ടാതിരിക്കും വിജയലക്ഷ്മി. ഞാൻ മിണ്ടാതിരുന്നതാ ഇതിന്റെ ഒക്കെ കാരണം. ഇപ്പൊ അനുഭവിക്കേ. മക്കളെ നിലയ്ക്കും വിലയ്ക്കുമല്ല വളർത്തേ എന്ന് പറഞ്ഞ് നിങ്ങളുടെ അമ്മേനെ എപ്പോഴും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സർക്കാർ ജീവനക്കാരന്റെ പ്രാരാബ്ദങ്ങൾ ഒന്നും അറിയിക്കാതെയാ ഞാൻ നിങ്ങളെ വളർത്തിയത്. നിങ്ങളുടെ ഒരാഗ്രഹങ്ങൾക്കും ഈ അച്ഛൻ ഇതുവരെ എതിർന്നിട്ടില്ല. അതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് അച്ഛൻ ഇപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷേ അച്ഛനൊരു തീരുമാനമെടുത്താൽ മോൾക്കത് സ്വീകാര്യമാവും എന്ന് അച്ഛൻ കരുതിയത്. ആദ്യം തന്നെ ഞാൻ അയാളെ വെറുത്തുപോയി. ഇനി എനിക്ക് ഇഷ്ടപ്പെടാൻ ഒരു കാരണവുമില്ലാതെ ഒരാളുടെ വെറുപ്പ് കാണിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. നന്ദകുമാറിന് സ്വന്തമായ ഒരു ജോലിയുണ്ട്, സമൂഹത്തിൽ മാന്യമായ സ്ഥാനം, സ്വന്തമായ ആദർശവും അഭിപ്രായമുണ്ട്. ചെറുപ്പക്കാരൻ, വീട്ടിൽ വേറെ ബാധ്യതകളില്ല. മകൾക്കൊരു ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോ ഒരു അച്ഛനും കൂടുതൽ എന്താ ആലോചിക്കാനുള്ളത്? അച്ഛൻ പറയുന്നതെല്ലാം ശരിയായിരിക്കും, പക്ഷേ ഞങ്ങൾ തമ്മിൽ ഒരു ചേർച്ചയില്ല. അതെ, മോൾക്ക് ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നുവെന്ന് അറിഞ്ഞിട്ടും മോൾ എതിർപ്പൊന്നും പറഞ്ഞില്ല. ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമാണെന്ന് കൂടി കണ്ടപ്പോ അച്ഛൻ വാക്കുകൊടുത്തുപോയി. അച്ഛനെ ഇത് മാറ്റി പറയണോ? മോള് സ്വസ്ഥമായിട്ടൊന്ന് ആലോചിക്കും. അപ്പോഴത്തെ ദേഷ്യത്തിൽ ഞാനങ്ങനെ പറഞ്ഞെങ്കിലും ആലോചിച്ചു നോക്കിയപ്പോ അവള് പറഞ്ഞാലും കാര്യമുണ്ടെന്ന് തോന്നുന്നു. അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ
പിന്നെ നമ്മൾ നിർബന്ധിക്കണോ? നീ എന്താണ് പറയുന്നത്? അവളുടെ ഭാവിയുടെ സുരക്ഷിതത്വമല്ലേ നമ്മൾ നോക്കേണ്ടത്? അതിൽ കൂടുതലായിട്ട് ഒരു മകൾക്ക് വേണ്ടി അച്ഛനെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയുക? പിന്നെ കഥകിന് മുട്ടി അനുവാദം മേടിച്ച് അകത്ത് കയറാൻ ഇതെന്താ രാമസ്വാമിയുടെ ചേമ്പറോ? കല്യാണം നടക്കുമെന്നായതേ ഉള്ളൂ സ്വന്തം കൂട്ടുകാരനെ തഴയാനുള്ള ശ്രമം തുടങ്ങി. എന്താ എനിക്കൊന്നും പറ്റിയില്ലേ? പിന്നൊരു കാര്യം, പാൽപ്പാട പുരട്ടുകൊണ്ട് മാത്രം ഈ മുഖത്തിന്റെ ഔദര്യഭാവം മാറിയില്ല, അതിന് പ്ലാസ്റ്റിക് സർജറി തന്നെ വേണം. കൊറേ പേരെ വാദിച്ച് തൂക്കിലേറ്റിയതല്ലേ, വെറുതെ എന്തിനാ പാലിന്റെ വിറ്റാമിൻ കളയുന്നത്? ഈ അറിവ് പകർന്നവരാരായിരിക്കും അവിടുന്ന് ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? എന്തേരി വരും, സോറി, അതിനല്ല. പിന്നെ അയ്യോ, ഞാൻ മറന്നുപോയല്ലോ, ഞാൻ എന്ത് പറയാനാ ഇങ്ങോട്ട് ഇടിച്ചു വിളിക്കേറി വന്നേ. എടാ, ഒരാഴ്ച നീ ലീവ് എടുത്ത് വീട്ടിലിരുന്നാലും ഇത് ഓർമ്മ കിട്ടിയ അമ്മേ പാൽപ്പാട. മുഖം തുടക്കളിയാ. എന്താ രണ്ടും കൂടി ഇതിനകത്തുണ്ടായിരുന്നോ? ജമാൻ എത്ര നേരമാണ് ഇവിടെ വന്ന് കാത്തിരിക്കുന്നു? അയ്യോ, അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. സാറിന്റെ ദിവസം ഗുലിമാലി ജമാല് കാണാൻ വന്നിരിക്കുന്നു. ഇന്നത്തെ ദിവസം പോക്ക. ആർക്ക്? അല്ല, എന്റെ. കേസ് കേട്ടൊക്കെ നേരത്തെ കൊണ്ട് തരണം ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ തന്നെ ഇറങ്ങിയതാണ് സാറേ. അപ്പോഴാണ് സെക്കൻഡ് വൈഫിന്റെ ബാപ്പാക്ക് കോളറാന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. അറിഞ്ഞിട്ടിരിക്കെ അവിടം വരെ ഒന്ന് പോകാതിരിക്കാതെ പറ്റുമോ? അങ്ങനെ ഇരിക്കെ ഇറങ്ങിയേക്കാന്ന് കരുതിയപ്പോ ഫസ്റ്റ് വൈഫിന്റെ ബാപ്പാക്ക് ബസൂരി എന്നും പറഞ്ഞ് അവൾ അളാപ്പ് വന്നത്. ഇതെല്ലാം കൂടി കേട്ടപ്പോ പടച്ചോനാണ് നമുക്ക് ഒരു ലൂസ് മോഷൻ. അതാണ് വരാൻ വൈകി. മോഷൻ കുഴപ്പമൊന്നുമില്ല. നാളെ രാവിലെ 8 മണിക്ക് ഓഫീസ് തുടങ്ങണം. മജിസ്ട്രേറ്റ് കോർട്ടിലെ കേസിന് ബാലേന്ദ്ര അപ്പിയർ ചെയ്യട്ടെ. താൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാറിന്റെ ഗുമസ്തനായിരിക്കാം, പക്ഷെ അങ്ങേര് മാത്രം താമസിക്കുന്ന വീടല്ലേ ഇത്. കേസ് കേട്ട് ഡിസ്കസ് ചെയ്യണമെങ്കിൽ അത് വക്കീൽ ആപ്പീസിലോ കോടതി തിണ്ണയിലോ വെച്ച് ആയിക്കോണം. ഒരു നിസ്സാരനായ വക്കീൽ ഗുമസ്തനായ താൻ ഒരു ബെഞ്ച് ക്ലാർക്കായ എന്റെ വീട്ടിൽ ഇങ്ങനെ എപ്പോഴും പിച്ചക്കാരനെ പോലെ കയറി ഇറങ്ങുന്നുണ്ടാൽ ആളുകൾ തെറ്റിദ്ധരിക്കോളൂ. അത് ഞമ്മളാണല്ലേ, പെണ്ണൊന്നും അല്ലല്ലോ. ഓമരട്ടെ, അതൊക്കെ അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നിട്ട് തീരുമാനിക്കാം. താൻ ഇവിടെ വരുന്ന എനിക്ക് ബുദ്ധിമുട്ടാ. ആരുടെയും സ്വാധീനത്തിൽ വീഴാത്ത സത്യസന്ധനായ ഒരു ബെഞ്ച് ക്ലാർക്കാണ് ഞാൻ, അതെനിക്കറിയോ? അറിയാ. സാറും നന്ദകുമാർ സാറും 10ാം ക്ലാസ് വരെ ഒരുമിച്ച് പഠിച്ചവരാണെന്നും നന്ദകുമാർ സാറിന്റെ വിദ്യാഭ്യാസ രേഖ ഇടയ്ക്ക് വെച്ച് മുറിയാതിരുന്നതുകൊണ്ട് അദ്ദേഹം പഠിച്ച് വലിയൊരു വക്കീലായെന്നും ക്ലാസ്മേറ്റായ ഉണ്ണിത്താൻ സാറിനെ വിധി ഒരു ബെഞ്ച് ക്ലർക്കാക്കിയെന്നും വാദി പ്രതി സാക്ഷി വ്യത്യാസമില്ലാതെ കോടതി പരാതി പറയണ നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ടുണ്ടതും പാളയത്തൂറിയതുമായ ചരിത്രം പറഞ്ഞ് പ്രഗത്ഭനായ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറിന്റെ കൂടെ നിസ്സാരനായ ഒരു ബെഞ്ച് ക്ലർക്ക് ഇങ്ങനെ പതയടിച്ച് കഴിയുന്നത് പ്രോട്ടോകോളിൽ ചേർന്നല്ലെന്നേ ഞമ്മക്ക് പറയാനുള്ളൂ. ബെഞ്ചിലേക്ക് ബെഞ്ചിൽ ഇരുന്നാ മതി, മേശപ്പുറത്ത് കയറണ്ട. വെറുതെ അല്ലടോ തന്റെ രണ്ടമ്മായിയപ്പന്മാർക്കും കോളറയും വസൂരിയും തനിക്ക് ലൂസ് മോഷനും വരുന്നു. തന്റെ മനസ്സിലിപ്പ് ശരിയല്ലല്ലോ. അത് പിന്നെ ഇവനെ ഗുമസ്തരാക്കിയ വക്കീലിനും വരും ലൂസ് മോഷൻ. എന്തിനാ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? അച്ഛനവർക്ക് വാക്ക് കൊടുത്തു, എന്നിട്ടും ഭാനുവേട്ടൻ ഇങ്ങനെ ഇൻഡിഫറന്റ് ആയിട്ട് നിൽക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ എന്തിനാണ് നീ പറയുന്നത്? ആ വക്കീലിന്റെ പ്രപ്പോസൽ എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കണം. ഭാനുവേട്ടനെ കൊണ്ട് പറ്റുമോ? ഭാനുവേട്ടനെ കൊണ്ട് പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കിന്ന് കല്യാണം മുടക്കല പണി. എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കാതെ നല്ലതുപോലെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. ആലോചിക്കാനൊന്നുമില്ല,
അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന പോലെ എന്നെ അയാളുടെ തലയെ കെട്ടിവെക്കണമെന്നാണോ ഭാനുവേട്ടന്റെ ആഗ്രഹം? ഈ ലൈഫ് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടുകാരോടൊപ്പം മരത്തണലിൽ ഇരുന്ന് സ്വപ്നം കാണുന്ന പോലെ സിമ്പിൾ അല്ല. ഭാവനയിൽ കെട്ടിപ്പടുക്കുന്ന ജീവിതത്തിൽ നമുക്ക് ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, വിവാഹം കഴിക്കാം, ആരും നിയന്ത്രിക്കാൻ വരില്ല. പക്ഷെ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ചില നിയന്ത്രണങ്ങൾക്ക് കീഴടങ്ങിയേ പറ്റൂ. മാത്രമല്ല, അത്രയ്ക്ക് നെഗ്ലക്ട് ചെയ്യേണ്ട ഒരു പ്രപ്പോസൽ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. അഡ്വക്കറ്റ് നന്ദകുമാറെ കുറിച്ച് ഞാൻ അന്വേഷിച്ചു, എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. അയാളെ കുറിച്ചുള്ള ബാനുവേട്ടന്റെ ഒപ്പീനിയൻ അറിയാൻ അല്ല ഞാൻ വിളിച്ചത്. എന്തറിയാൻ വിളിച്ചത്? അതല്ല, മതി മതി, എല്ലാവരുടെ സ്നേഹം എനിക്കിപ്പോ മനസ്സിലായി. ഞാൻ പറയുന്നത് കേക്ക്. എനിക്കൊന്നും കേൾക്കണ്ട.